ബാഹുബലി പോലെ ബോക്സ് ഓഫീസിൽ വമ്പൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന സിനിമയായിരിക്കും പ്രഭാസിന്റെ സഹു എന്നായിരുന്നു ആരാധകരുടെ മുൻവിധികൾ. എന്നാൽ ഇത്തരം മുൻവിധികളൊന്നും തെറ്റിക്കാതെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കോടികൾ വാരിക്കൂട്ടിയിരിക്കുകയാണ് സഹു. ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ വിവരം പുറത്തു വന്നു. റിലീസ് ദിവസം തന്നെ കോടികൾ വാരിക്കൂട്ടിയാണ് സഹു ബോക്സ് ഓഫീസിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ആദ്യ ദിനം 100 കോടി ക്ലബിലെത്തിയ ചിത്രം 4 പതിപ്പുകളിൽ നിന്നുമായി 130 കോടിയോളം കരസ്ഥമാക്കിയെന്ന് നിർമ്മാതാക്കൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. 2 ദിനം ആഗോള ഗ്രോസ് കളക്ഷനായി 75 കോടിയോളം ലഭിച്ചു. ഇതോടെ ആദ്യ 2 ദിവസം കൊണ്ട് 205 കോടി സ്വന്തമാക്കാൻ സഹോയ്ക്ക് കഴിഞ്ഞു. 3-ാം ദിവസം ഞായറാഴ്ച കൂടി ആയതിനാൽ സാധാരണയുള്ളതിലും വൻ തിരക്കായിരുന്നു തിയേറ്ററുകളിൽ. അവധി ദിവസങ്ങളിൽ പ്രേക്ഷകരുടെ അടുത്തു നിന്നും മികച്ച അഭിപ്രായങ്ങൾ വന്നതോടെ സിനിമ കാണാൻ വലിയ തിരക്കും അനുഭവപ്പെട്ടത്. 1 സെപ്റ്റംബർ ഞായറാഴ്ച പ്രമുഖ സെന്ററുകളിലെല്ലാം നല്ല കളക്ഷനാണ് സഹോയിൽ റിപ്പോർട്ട് ചെയ്തത്. 1 സെപ്റ്റംബർ ഞായറാഴ്ച പ്രമുഖ സെന്ററുകളിലെല്ലാം നല്ല കളക്ഷനാണ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈ ബോക്സ് ഓഫീസിൽ 1,80,000,000 മൂന്ന് ദിവസം കൊണ്ട് സഹു നേടിയെടുത്ത കളക്ഷൻ. ബാഹുബലിയുടെ കളക്ഷനൊപ്പം എത്താൻ സാധ്യത കുറവാണെങ്കിലും ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ പല റെക്കോർഡുകളും പഴംകഥയാക്കി മുന്നേറുകയാണ് സഹു. ഇന്ത്യയിലെത്തിയ ഹോളിവുഡ് ചിത്രം അവഞ്ചേഴ്സ് എൻഗെയിമിന്റെ റെക്കോർഡ് സഹു അനായാസം മറികടന്നിരുന്നു. ആദ്യ ദിവസം 69 കോടിയോളം നേടിയെടുത്താണ് സഹു മുന്നിലെത്തിയത്. 53 കോടി രൂപയായിരുന്നു അവഞ്ചേഴ്സ് എൻഗെയിമിന്റെ ആദ്യ ദിവസ കളക്ഷൻ. അതേസമയം ബാഹുബലി റിലീസ് ദിവസം സ്വന്തമാക്കിയത് 121 കോടി രൂപയായിരുന്നു. അതിനെ മറികടക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സഹോയ്ക്ക് കഴിയുമെന്ന് തന്നെയാണ് പ്രഭാസ് ആരാധകരുടെ പ്രതീക്ഷ. ആഗോളതലത്തിൽ 300 കോടിക്ക് അടുത്ത് കളക്ഷൻ എത്തിയെങ്കിലും സഹു കേരളത്തിൽ പ്രതീക്ഷിച്ച പോലെ ഹിറ്റായില്ലെന്നാണ് റിപ്പോർട്ട്. ആദ്യ ആഴ്ചയിലെ കണക്കുകൾ പ്രകാരം 3 ദിവസം കൊണ്ട് ഏകദേശം 2.5 കോടിയാണ് സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും ലഭിച്ചിരുന്നത്. റിലീസ് ദിവസം സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഇവിടെ വെല്ലുവിളിയായി തീർന്നത്. മറ്റ് ഇൻഡസ്ട്രികളിൽ തരംഗമായി മാറിയെങ്കിലും കേരളത്തിൽ ആദ്യ ആഴ്ചയിൽ സഹോയുടെ സാമ്പത്തിക ലാഭം ഇടിഞ്ഞിരിക്കുകയാണ്. ബാഹുബലി എന്നൊരൊറ്റ സിനിമയിലൂടെയായിരുന്നു പ്രഭാസ് എന്ന നടൻ ലോകത്താകെ അറിയപ്പെട്ടത്. SS രാജമൗലി ഒരുക്കിയ സിനിമയിലൂടെയാണ് പ്രഭാസ് കരിയറിലെ ഏറ്റവും വലിയ നേട്ടം സ്വന്തമാക്കിയത്. സുജീത് സംവിധാനം ചെയ്ത ബിഗ് ബജറ്റ് ചിത്രമാണ് സഹു. സ്പൈ ത്രില്ലറായി ഒരുക്കിയ ചിത്രത്തിൽ ശ്രദ്ധാ കപൂറാണ് നായിക. നീൽ നിതിൻ മുകേഷ്, ജാക്കി ഷെറോഫ് എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വമ്പൻ മുതൽ മുടക്ക് ആവശ്യമായി വന്നിരുന്ന ചിത്രം ബാഹുബലിക്ക് ശേഷമുള്ള തെലുങ്കിലെ ഏറ്റവും വലിയ ചിത്രമായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. തെലുങ്ക് നാട്ടിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമായി ബിഗ് റിലീസായിട്ടാണ് ചിത്രം എത്തിയത്. 3 ദിവസം ഹിന്ദി വേർഷൻ മാത്രം 27 കോടിയോളം സ്വന്തമാക്കിയിരുന്നു. ഇവിടെ നിന്ന് മാത്രം 80 കോടിയോളം കളക്ഷനായിരുന്നു സഹു നേടിയെടുത്തത്. ഇതോടെ അതിവേഗം 300 കോടി ക്ലബിലെത്താൻ സഹോയ്ക്ക് കഴിഞ്ഞു. ട്രേഡ് അനലിസ്റ്റായ തരൺ ആദർശ് പുറത്തുവിട്ട കണക്കിൽ സഹോയുടെ ഹിന്ദി വേർഷൻ ആദ്യ 2 ദിവസം കൊണ്ട് 50 കോടിയോളം നേടിയ കാര്യം വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ ട്രേഡ് അനലിസ്റ്റായ ജോഗീന്ദർ തേജ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് സഹോയ്ക്ക് 3-ാം ദിവസം ഹിന്ദിയിൽ നിന്ന് മാത്രം 26 മുതൽ 27 കോടി വരെ കിട്ടിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, തത്വമായി ന്യൂസ്.